ഉദ്ദേശമെന്താണ്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ഉസ്താദിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിനെതിരെ ഈ ആയത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാനാണ്? ഞങ്ങൾക്കത് സാധ്യമല്ല. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, കളവാണ് പറഞ്ഞത്, മുഴുവനും കളവാണ്, വായിച്ചത് തെറ്റാണ്, പറഞ്ഞത് കളവാണ്. മൗലവിക്ക് ആൺകുട്ടിയാണെങ്കിൽ പറഞ്ഞൊന്നും ധരിക്കണ്ട, നമ്മളെ മുന്നിൽ ഇന്നിട്ട് കിതാബ് വായിച്ചിട്ടൊന്ന് അർത്ഥം പറയണം. അവിടെ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. അവിടെ പറഞ്ഞ വിഷയം എന്താണ്? അവിടെ പറഞ്ഞ വിഷയം മുങ്കാമികൾ വിശ്വസിച്ചത് എന്നല്ല, വിശ്വസിച്ച ഭർത്താനം തന്നെ അവിടെ ഇല്ല. പിന്നെ അവിടെ ഉള്ള വിഷയം എന്താണ്? അവിടെ ഉള്ള വിഷയം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. ആയാത്തിൻ കസീറത്തൻ മിൻ കിതാബില്ലാഹി തആല ഫീ ബഅദിൽ മസാഇലി, ചില ചർച്ചകളിൽ ചില വിഷയങ്ങളിൽ ഞാൻ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഏതുപോലെ എന്നറിയോ? ഖുതുബ മലയാളത്തിൽ ഓതാൻ പാടില്ല. അതിനതാ നമ്മൾ ആയത്ത് ഓതാറില്ലേ? പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളെ അമൽ നിങ്ങൾ ബാത്തിലാക്കരുത്. ഖുതുബ മലയാളത്തിൽ ഓതിയാ ഖുതുബ ബാത്തിലാണ്. ഇതുപോലെ സഹോദരന്മാരെ, നമ്മൾ ആയത്തോതാറില്ലേ? അതേ അല്ല പറയാണ്, ഉമൻ യുസാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴിവിട്ടാൽ നരകത്തിലാണെന്നുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനായത്തോതുന്നു, കാരണം മുഅ്മിനീങ്ങൾ അതാ റസൂലുള്ളാന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ജുമഅന്റെ ഖുതുബ അറബിയിലല്ലാതെ ഓതിയിട്ടില്ല. ഫതുൽമയിലതാ പറഞ്ഞു, ഇത്തിബായി സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളും അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. അതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ അതാ ജുമഅ ബാത്തിലാണ്, കേട്ടോ. അതിന് നമ്മൾ ആയത്തോതാറുണ്ട്. ഇതുപോലെ ആയത്തോതി കൊടുക്കുമ്പോ ഈ മൗലൈമാരാ ചെയ്യാന്നറിയോ? തുഹഫ ഇങ്ങെടുക്കും, ബുജൈരിബ ഇങ്ങെടുക്കും, ചെറുവാനി ഇങ്ങെടുക്കും. എന്നിട്ട് പറയും, ഞങ്ങളെ മുൻഗാമികളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ദൂനമ അദഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂനമ അദഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വറദത്ത് വാചകം കേട്ടോളി, വറദത്ത് ഞങ്ങളെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നല്ല. മാൻ റിവായത്ത് അൻ സലഫിന വറദത്ത് അലാ ഖിലാഫിഹ, ഞങ്ങളെ മുൻഗാമികളെ ചില വാചകങ്ങളുണ്ട്. എന്താ വാചകോ? ദൂനമ അദഹ ലാ യദുറു, ഇങ്ങനൊക്കെ ഉള്ള ചില ഇബാറത്തുകളുണ്ട്. അങ്ങനെ ഇബാറത്തുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആയത്തോതിയിട്ട് കാര്യമില്ല, മലയാളത്തിൽ തന്നെ ഓതണം എന്ന് മൗലവിമാര് പറയാറില്ലേ? അങ്ങനെ കർമ്മശാസ്ത്രത്തെ, കർമ്മശാസ്ത്രത്തോടൊരു വിശ്വാസവുമില്ലാതെ, ഇമാമിങ്ങളോടൊരു കൂറുമില്ലാതെ, കർമ്മശാസ്ത്രത്തിലുള്ള ഒരൊറ്റ ഇമാമ് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല എന്ന നടപടിക്രമം സ്വീകരിക്കാതെ, മാതൃക സ്വീകരിക്കാതെ ഇന്ന് വരെ ഉള്ള മഹാപണ്ഡിതന്മാർ ഇന്ന് വരെ പോകട്ടെ. ഞങ്ങൾ ചോദിക്കില്ലേ പുതിയകാവുന്ന കാന്തപുരം ഉസ്താദിന്റെ ചോദ്യം? അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ 1200 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഖുതുബ ഓതിയതായി തെളിവ് തരാമോ മൗലവിമാരെ? അപ്പൊ മൗലവി എന്താ പറഞ്ഞ്? 1200 കൊല്ലം മരച്ചീനി കൊള്ളിക്കിഴങ്ങ് ആരും തിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി തിന്നൂടാന്നുണ്ടോ? മറുപടിയാ, ഓ മുസ്ലിമീങ്ങള്, അപ്പൊ ഒരൊറ്റ ഇമാമും ഉജൈരിമി എഴുതിയ ഇമാമോ, ബാജൂരി എഴുതിയ ഇമാമോ, ഫതുൽമുനൈ എഴുതിയ ഇമാമോ, ചെറുവാരി എഴുതിയ ഇമാമോ, അതേ തസ്ഫൈദിയ ഇമാമോ, ഒരൊറ്റ ഇമാം അറബിയല്ലാത്ത ഭാഷയിൽ ലോകത്ത് ഖുതുബ നിർവഹിച്ചിട്ടില്ല. ഒരൊറ്റ സംസ്ഥാനയുടെ പണ്ഡിതനും അതാ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുതുബയെ അനുകൂലിച്ചിട്ടില്ല. ഒരു സംസ്ഥയിലെ പണ്ഡിതനും അനുകൂലിച്ചിട്ടില്ല. അതാ പരമ്പരയിൽ ജുമാഅത്ത് പള്ളിയിൽ ഇന്ന് വരെ മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടില്ല, പുത്തൻപള്ളിയിൽ ഓതിയിട്ടില്ല, ഇപ്പള്ളിയിൽ ഓതിയിട്ടില്ല. അങ്ങനെ സുന്നി പണ്ഡിതന്മാരാരും ഇന്ന് വരെ ചെയ്യാത്ത കാര്യം കിതാബിലുണ്ട്, ഫിഖഹിന്റെ കിതാബിലുണ്ട് എന്ന് പറയുന്ന ചില അള്ളാഹുന്റെ ദീൻ നശിപ്പിക്കുന്ന കപടന്മാരില്ലേ? ദുനിയാവിന് വേണ്ടി നടക്കുന്നവർ, മുജാഹിദിൻ വിസയിൽ നിന്ന് കൈയിട്ട് പൈസ എടുക്കാൻ വേണ്ടി നടക്കുന്ന ചില ദുനിയാവുകാരില്ലേ?
അത്തരം ദുന്യാവുകാരെ പറ്റി പറയാണ് എന്താ പറഞ്ഞത്. അവര് ചോദിക്കാണ് ആയത്തിലൊക്കെ ഇങ്ങനെ മുങ്കാവികളെ തുടരണം എന്നാണ് പറഞ്ഞതെങ്കിലും നമ്മളെ മുമ്പുള്ള ചില കിതാബുകളിലൊക്കെ അതിനെതിരായ ചില വാചകങ്ങൾ ഉണ്ടല്ലോ, വാചകങ്ങൾ മനസ്സിലാകലായിരിക്കാ സഹോദരന്മാരെ. ശിഷ്യന്മാര് മുഖേനയല്ലേ അത് മനസ്സിലാക്കി വരുന്നത്. അവരാരും അത് ചെയ്തില്ലെന്ന് വരുമ്പോ അത് ചെയ്യാൻ പറ്റൂല, ഏത് ബുദ്ധിയുള്ളവനാ മനസ്സിലാകാത്തത്. അപ്പൊ അതിനെപ്പറ്റി റാസിമാവ് പറയാണ് അങ്ങനെ ഫിഖ്ഹിന്റെ കിതാബ് ഉദ്ധരിക്കുന്ന ഫിഖ്ഹുകാരുണ്ടല്ലോ. നീ ശരിക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പണത്തിന് വേണ്ടി നടക്കുന്ന ദുന്യാവിന്റെ പൂജകന്മാരായ ചില ആളുകളുടെ മനസ്സിൽ ഈ രോഗം നിനക്ക് കാണാം. അത്തരം മനസ്സിൽ രോഗമുള്ളവര് മുജാഹിദിന് അനുകൂലിച്ചേ പറയൂ, സുന്നത്തിയവാത്തിന്റെ പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തിയേ പറയൂ. അത്തരം കത്തികളെ പറ്റി ഇമാം റാസി പറഞ്ഞ ഉദ്ധരണി എങ്ങനെയാണ് മൗലവിയെ, ഇമാമിങ്ങൾ നടന്നു വന്ന വഴിയിലൂടെ നടക്കുന്നവർക്ക് എതിരായി എങ്ങനെയാ മൗലവി തെളിവാകുന്നത്. റാസി എന്ന് പറഞ്ഞ വായിച്ചാൽ നിങ്ങളെ മുന്നിൽ കുറെ കിതാബ് അറിയാത്ത, ഇബാറത്തിന്റെ അർത്ഥം അറിയാത്ത പടുജാഹിലികൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ മുന്നിൽ നടക്കൂ മൗലവി. ഇത് കരയുദ്ധമാണേ മൗലവി, അത് കരയുദ്ധമാണേ മൗലവി. ഇനി കേൾക്കണോ ഒരു മൗലവിന്റെ മറുപടി ഒക്കെ നിങ്ങൾക്ക്. ഒരാൾ ചോദിച്ചു എന്നാ പിന്നെ നിങ്ങൾക്ക് നിസ്കാരവും മലയാളത്തിലായിക്കൂടെ, നിങ്ങൾക്ക് ബാങ്കും മലയാളത്തിലായിക്കൂടെ. അതിന് മൗലവിന്റെ ഒരു മറുപടി കേട്ടോ നിങ്ങൾ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ. അതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ് അള്ളാഹിന്റെ മുമ്പിലാണോ നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്നതിന്റെ തെക്കുമയും സൂക്ഷ്മയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് കറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. വിവരല്ലേ, അള്ളാഹു അറബിയാ മൗലവി? അല്ല, അറബിയോ തമിഴനോ മലയാളിയോ ആണോ മൗലവി? ഇവർക്ക് എന്താ അള്ളാ, ഇവരെ കയറി ഇറങ്ങി പിന്നെ അള്ളല്ലേ? ഓ മൗലവി, ഇതാണോ മറുപടി? എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ മൗലവി പറഞ്ഞത് മുഴുവനും വിഡ്ഢിച്ചതല്ലേ? കാരണം എന്താണ്? നിസ്കാരവും ഖുതുബയും തമ്മിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും അതാ വ്യത്യാസമുണ്ടോ? ഇല്ലെന്നല്ലേ ഇമാം നിങ്ങളൊക്കെ പറഞ്ഞത്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലു കമാ റഅയ്തുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ നിസ്കരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ, അറബിയിൽ ഖുതുബൂരി അറബിയിൽ മാത്രമേ റസൂലുള്ള നിസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അറബിയിൽ ഖുതുബൂരി അറബിയിൽ മാത്രം നിസ്കരിച്ചാലേ റസൂലുള്ള നിസ്കരിച്ചതുപോലെ ആവുകയുള്ളൂ. ഞങ്ങൾക്ക് സനദുള്ള ഹദീസാണ് തെളിവ്. അപ്പുറത്തൊരു ചോദ്യം, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബോതുന്ന മൗലവിമാരെ, നിങ്ങൾക്കെല്ലാം റസൂലുള്ളാന്റെ റിപ്പോർട്ട് കിട്ടുമെന്നല്ലേ സലഫി പറഞ്ഞത്? ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന്, സഹാബത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ്. കൊണ്ടുവരൂ കൊണ്ടുവരൂ കൊണ്ടുവരൂ. ആയത്തുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? റിപ്പോർട്ടുണ്ടോ മലയാളത്തിലാക്കുന്നതിന്? ഇല്ല ഇല്ല, ഒരൊറ്റ ആയത്തുമില്ല, ഒരു ഹദീസുമില്ല, ഒരു മഹാനും ചെയ്തിട്ടില്ല. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഖുതുബയിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. എന്താണ് ഖുതുബ? ഒന്ന് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കലാണ്. അത് അതാ നിസ്കാരത്തിലും ഇല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിസ്കാരത്തിൽ ഓതുന്നില്ലേ? പിന്നെ ഖുതുബയിലുള്ളത് എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സലാത്ത്. അത് നിസ്കാരത്തിലും ഇല്ലേ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സലാത്ത് നിസ്കാരത്തിലും ഇല്ലേ? ഖുതുബയിലും ഇല്ലേ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇനി എന്താ സുഹൃത്തെ ഖുതുബയിലും നിസ്കാരത്തിലും ഉള്ളത്? ഖുതുബയിൽ ജനങ്ങളോട് പറയലുണ്ട് ഇത്തഖുല്ലാഹ്, ജനങ്ങളോടാണ്. നിസ്കാരത്തിന്റെ 14-ാമത്തെ പർവന്താ മൗലവി, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അള്ളാഹിനോടാണോ മൗലവി? അള്ളാ 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 നിനക്ക് അള്ളാന്റെ രക്തം ഉണ്ടാട്ടെ എന്നാണോ?
അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അത് ജനങ്ങളോടല്ലേ, അത് കേട്ടാല് മടക്കൽ സുന്നത്തല്ലേ. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് നിസ്കാരത്തിൽ ഫർളാണ്. അതുപോ അത് ജനങ്ങളോട് പറയലാണ്, ഇത്തഖുല്ല എന്ന് ജനങ്ങളോട് പറയലാണ്. അപ്പൊ ഖുത്ബയിലുമുണ്ട് ജനങ്ങളോട് പറയൽ, നിസ്കാരത്തിലുമുണ്ട് ജനങ്ങളോട് പറയൽ, അള്ളാഹുവിനോട് പറയൽ ഖുത്ബയിലുണ്ട്, നിസ്കാരത്തിലുണ്ട്, സലാത്തിയുല്ലൽ നിസ്കാരത്തിലുണ്ട്, ഖുത്ബയിലുണ്ട്, അതേ നിസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്, ഖുത്ബയിലും അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പ്രാർത്ഥനയുണ്ട്. ഇനി ചോദിക്കട്ടെ, ഖുത്ബയും നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഈ വിഷയത്തിൽ എന്താണ് മൗലവി? ഇനി നീ പറഞ്ഞതെന്താണ്? അല്ല മലയാളിയല്ല, ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ജനങ്ങളോടന്നെ, അതുകൊണ്ട് നാളെ മുതൽക്ക്